വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചറപറ ചറപറ എന്ന് കമൻറ്റ് ചെയ്ത് വെച്ചോ. കാരണം ഇന്ന് നമ്മുടെ ഡേ ആണ്, നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാധനം വരാനുള്ള ദിവസമാണ്, അതിൻ്റെ അനൗൺസ്മെൻറ്റ് വരാനുള്ള ദിവസമാണ്. അപ്പോൾ എല്ലാം ചറപറ ചറപറ എന്ന് കമൻറ്റ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ബീസ്റ്റ് മൂക്കി ഒരു മെയിൻ ആയിട്ടുള്ള ഐപ്പ് കൂട്ടാനുള്ള സംഭവം തന്നെ പറഞ്ഞ ട്രെയിലറാണ്. ഇത്രയും പ്രൊമോഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു വിജയ് പടം എന്നുള്ള ഐപ്പ് മാത്രമേ ബീസ്റ്റ് മൂവിക്കുള്ളൂ. ഒരു കണ്ടിന്യൂസ് ഉള്ള ഐപ്പ് എന്നത് ബീസ്റ്റ് മൂവിക്ക് ഇല്ലായിരുന്നു. അതിൻ്റെ ട്രെയിലർ വരുന്നതുകൊണ്ട് മാറുന്നതായിരിക്കും. എന്നാലും കുറച്ച് ദിവസം കൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ ബീസ്റ്റിന്. ഇനി 14 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ബീസ്റ്റ് സിനിമ റിലീസ് ആവുന്നതായിരിക്കും. അത് അത്ര ദിവസം വെയിറ്റിലാണ്, ഗ്യാപ്പിലാണ് ട്രെയിലർ തന്നെ വരുന്നത്. വെറും 14 ദിവസത്തെ ഗ്യാപ്പിലാണ് ട്രെയിലർ വരുന്നത്. ട്രെയിലർ എന്നത് ഇന്ന് ഇന്നലെ നിൽസൺ അറിയിച്ചത്, ടുമാറോന്ന് മാത്രം അറിയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് അനൗൺസ്മെൻറ്റ് വരാൻ സാധ്യത, ട്രെയിലർ അനൗൺസ്മെൻറ്റ് വരാനാണ് സാധ്യത. കാരണം വെച്ചാൽ ഇനി അനൗൺസ്മെൻറ്റ് തരാൻ പറ്റുന്ന ട്രെയിലർ മാത്രമേ ഉള്ളൂ, വേറൊരു കാര്യമില്ല. അപ്പോൾ ട്രെയിലർ അനൗൺസ്മെൻറ്റിന് ചുമ്മാ പോസ്റ്റർ ഇറക്കുമെന്ന് തോന്നുന്നില്ല സൺ പിക്ചേഴ്സ്. വെറും പോസ്റ്റർ ഇറക്കിന് വളരെ നിരാശനായിരിക്കും. ഏപ്രിൽ 1 ട്രെയിലർ കണ്ട് വെറും പോസ്റ്റർ ഇറക്കി നിരാശയായിരിക്കും. അതിന് വേറെ ഒരു ഡയലോഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്രോമോ വരികയാണ് ആലോചിച്ച് നോക്ക്. അത് വേറൊരു സോഷ്യൽ മീഡിയയിലും കത്തിക്കയറുന്നതായിരിക്കും. നാളെ പിന്നെ ഡയലോഗ് വെച്ചിട്ടൊരു ട്രെയിലറിൻ്റെ ഒരു പ്രോമോ അനൗൺസ്മെൻറ്റ് അങ്ങനെ വരികയാണ് സെറ്റപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 1 ട്രെയിലറിൻ്റെ റിലീസ് ഡേറ്റും കാണിച്ചിട്ട് അങ്ങനെ ഒരു പ്രോമോ റിലീസാക്കേണ്ടത് വേറുള്ളതിനായിരുന്നു. അങ്ങനെ പ്രോമോ റിലീസാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. സൺ പിക്ചേഴ്സിന് പോസ്റ്ററൊക്കെ ഇറക്കി വിടുകയാണെങ്കിൽ നമുക്ക് വളരെ നിരാശയായിരിക്കും. എന്തായാലും ഏപ്രിൽ 1 നമ്മൾ ട്രെയിലറിന് കാത്തിരിക്കാം. ഏപ്രിൽ 1 അല്ലെങ്കിൽ 2 ബീസ്റ്റിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസാക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി വരാനുള്ള ട്രെയിലർ അനൗൺസ്മെൻറ്റാണ്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ 11 മണിക്കുള്ളിൽ തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോ വന്ന് 10 മണിക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ 11 മണിക്ക് വല്ല വേറുള്ള അനൗൺസ്മെൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് അതിനകത്ത് വീഡിയോ ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ 10 മണിക്കേക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും നോക്കാം എന്താ ട്രെയിലർ അനൗൺസ്മെൻറ്റേക്ക് മിക്കവാറും വരിക. കാരണം അന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറയേണ്ട ഡേറ്റ് 25 വന്നില്ലെങ്കിൽ 28 21 30 31 ആ ഡേറ്റുകളിൽ നമുക്ക് ട്രെയിലറിന് അനൗൺസ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതേ ഡേറ്റുകൾ തന്നെ വരുന്നത്. അപ്പോൾ അന്നത്തെ ട്രെയിലർ അനൗൺസ്മെൻറ്റിനാണ് കാത്തിരിക്കാം. അപ്പോൾ എത്ര പേര് കാത്തിരിക്കുന്ന ഒരു കമൻറ്റ് കൊടുത്താൽ അപ്പോൾ എല്ലാവരും പവറായിട്ടിരിക്കുക. സോഷ്യൽ മീഡിയ മൊത്തം നമ്മുടെ പവറായിരിക്കുക. ഇനി വരാൻ പോകുന്നത് നമ്മളാരും കാത്തിരി ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് ബീസ്റ്റിൻ്റെ ട്രെയിലർ. അതിൻ്റെ അനൗൺസ്മെൻറ്റ് ആയിരിക്കും ഇന്ന് വരിക. അപ്പോൾ എന്തായാലും കാത്തിരിക്കാം ബീസ്റ്റിൻ്റെ ട്രെയിലറിനായിട്ട്. ഇപ്പോൾ സൺ പിക്ചേഴ്സ് എങ്ങനത്തിലേക്ക് നമുക്ക് പ്രൊമോഷൻ ചെയ്യുന്ന അറിയത്തില്ല. എന്നാലും വളരെ വേസ്റ്റായുള്ള പ്രൊമോഷൻ ആയിരിക്കും സൺ പിക്ചേഴ്സിൻ്റെ വഴി വരാൻ പോകുന്നത്. ട്രെയിലറിൻ്റെ പ്രോമോ വരികയാണെങ്കിൽ നമുക്കൊരു ആഘോഷിക്കാൻ വേണ്ടി ദിവസമായിരിക്കും ഇന്ന്. അല്ലാതെ സാധാ പോസ്റ്ററൊക്കെ ഇട്ടിട്ട് ഏപ്രിൽ 1 ഏപ്രിൽ 2 ട്രെയിലറിന് വന്നാൽ വളരെ നിരാശയായിപ്പോണ്ട്. ഒരു പ്രോമോ വരട്ടെന്ന് കാത്തിരിക്കുന്നു. പ്രോമോ ആണെങ്കിൽ എത്ര പേര് കാത്തിരിക്കുന്നു കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ വിളിക്കുക, നോട്ടിഫിക്കേഷൻ വഴി വീഡിയോയിൽ ബാങ്ക് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ